ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ലോഗോസ്, മറ്റൊന്ന് റീമ. ലോഗോസ് പൊതുവായിട്ടുള്ള വചനമാണ്. മോശയുടെ കാലത്ത് മോശ 600,000 പേരെ കൂട്ടിക്കൊണ്ടുപോയി. ചെങ്കടലിൻ്റെ അടുക്കൽ വന്നപ്പോൾ മോശ പരിഭ്രമിച്ചു. മോശ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വടിയോടുകൂടി കൈ കടലിൻ്റെ മേൽ നീട്ടി. ചെങ്കടൽ രണ്ടായി പിളർന്നു. അത് ലോഗോസാണ്, വചനമാണ്. എന്നാൽ അത് റീമ ആകണമെങ്കിൽ വ്യക്തിപരമായി കർത്താവ് നമ്മോട് അതരുളി ചെയ്യണം. ഒരു പ്രത്യേക കാര്യം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വ്യക്തിയോട് പറയുന്നതിനെയാണ് റീമ എന്ന് പറയുന്നത്. ഒരിക്കൽ സൗത്ത് കൊറിയയിൽ രണ്ട് ദൈവഭക്തിയുള്ള യുവതികൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. പെട്ടെന്നാണ് വലിയൊരു പേമാരി പെയ്തത്. മഴ ഭയങ്കരമായി പെയ്തു. നദിയെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അവർക്ക് നദി കടന്നു പോകണം. അവർ പറഞ്ഞു, മോശയുടെ കാലത്ത് ദൈവം വെള്ളത്തെ വിഭജിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ വെള്ളം ഞങ്ങൾക്ക് വേണ്ടി വിഭാഗിച്ചു തരണമേ, രണ്ടു വശത്തേക്കും മാറ്റിത്തരണമേ. അവർ ആ കരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ധൈര്യമായി വെള്ളത്തിലേക്കിറങ്ങി. അവർ പറഞ്ഞു, യോശുവയുടെ കാലത്ത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ നദിയിലേക്കിറങ്ങി. അവരുടെ കാല് വെള്ളത്തിൽ തൊട്ടപ്പോൾ യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വേദപുസ്തകത്തിൽ അങ്ങനെയുണ്ടല്ലോ. അവർ മുന്നോട്ട് പോയി, വെള്ളത്തിലിറങ്ങി. എന്നാൽ വെള്ളം മാറിയില്ല. അവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. കാരണമെന്താണ്? ദൈവത്തിൻ്റെ വ്യക്തിപരമായ ആലോചന അവർക്കില്ലായിരുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ആലോചനയോടു കൂടിയാകണം നാം ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ദൈവാലോചനയില്ലാതെ എടുക്കുന്ന ഏതു പ്രവൃത്തിയും ഗുണമായിരിക്കുകയില്ല. നമുക്ക് സമ്മാനിക്കുക. റോമർ 10:17, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.